നമസ്കാരം. എൻ്റെ പോരാട്ടം ഹാദ്രാസിലെ മകൾക്ക് വേണ്ടിയാണ്. അവൾക്ക് നീതി ലഭ്യമാക്കാൻ, അതുപോലെ സ്ത്രീ സുരക്ഷയിൽ ശക്തമായ നിയമങ്ങൾ ഉരുത്തിരിയുന്നതിനും. സീമ കാശുഹ എന്ന അഭിഭാഷകയുടെ വാക്കുകളാണിത്. 2012 ഡിസംബർ 16 ഇരുട്ട് വെളുത്തത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ദാരുണ കൃത്യത്തിന് രാജ്യതലസ്ഥാനം സാക്ഷിയായി എന്ന വാർത്തയോടെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറിയ നിർഭയ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ശേഷം ഇന്ന് ഹാദ്രാസിലെ 20-കാരിക്ക് നീതി ലഭ്യമാക്കാനാണ് സീമ മുന്നിട്ടിറങ്ങുന്നത്. ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിലെ ഊർഗപൂരിൽ ബലാദീൻ കുശ്വാഹിൻ്റെയും റാംകു ആർണി കുശ്വാഹിൻ്റെയും മകളായി 1982 ജനുവരി 10 സീമ സമൃദ്ധി കുശ്വാഹയുടെ ജനനം. കാൺപൂർ സർവകലാശാലയിൽ നിന്ന് 2005 LLB ബിരുദം കരസ്ഥമാക്കി. ഉത്തർപ്രദേശിലെ രാജർഷി ടണ്ടർ വിദൂര സർവകലാശാലയിൽ നിന്ന് മാധ്യമ പ്രവർത്തനത്തിലും ബിരുദം നേടിയിട്ടുണ്ട്. 2014 മുതൽ സുപ്രീം കോടതി അഭിഭാഷകയാണ്. ഡിസംബർ 16 രാത്രി പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുകയും പിന്നീട് ആശുപത്രി കിടക്കയിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് 7 വർഷക്കാലത്തോളം വിചാരണ കോടതികളിൽ നിർഭയയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം ഉയർന്നു കേട്ടു. ഒടുവിൽ രാജ്യം നിർഭയ എന്ന് പേരെടുത്ത് വിളിച്ച അവൾക്കും സ്വന്തം മകൾക്കു വേണ്ടി പോരാടിയ മാതാപിതാക്കൾക്കും നീതി ലഭിക്കത്തക്ക തരത്തിൽ പ്രതികൾക്കും തക്ക ശിക്ഷ തന്നെ നേടിക്കൊടുക്കുന്നതുവരെ അത് തുടർന്നു. മകളുടെ നീതിക്കായി കോടതി മുറികൾ തോറും ആ മാതാപിതാക്കൾ കയറിയിറങ്ങിയപ്പോൾ അവർക്ക് താങ്ങായി മറ്റൊരു മകളും ഉണ്ടായിരുന്നു. പ്രതികളെ തൂക്കിലേറ്റി നീതി അവർക്ക് നേടിക്കൊടുക്കുന്നതുവരെ ഒരിക്കൽ പോലും പതറാതെ തളരാതെ മകൾ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് മറ്റൊരു മകളായി അവർക്കൊപ്പം നിന്നതും സീമ കുശ്വാഹയാണ്. വിചാരണ ഘട്ടങ്ങളിൽ മുഴുവൻ നിർഭയയുടെ മാതാപിതാക്കൾക്കൊപ്പം തണലായും നിഴലായും സീമ ഒപ്പമുണ്ടായിരുന്നു. 2014 സീമ കേസ് ഏറ്റെടുക്കുന്നത്. ആദ്യത്തെ വിധിക്ക് ശേഷമുണ്ടായ എല്ലാ അപ്പീലുകളും നേരിട്ടതും നിർഭയയ്ക്ക് വേണ്ടി കേസിന്റെ തുടർവാദങ്ങൾ നടത്തിയതുമൊക്കെ സീമയാണ്. ഒടുവിൽ 2020 മാർച്ച് 20 പുലർച്ചെ 5:30 തീഹാർ ജയിലിൽ കൊടും കുറ്റവാളികളായ 4 പ്രതികളെ തൂക്കിലേറ്റുന്നതുവരെ സീമയുടെ പോരാട്ടം തുടർന്നു. നിർഭയെ പോലെ തന്നെ കൂട്ടബലാത്സംഗത്തിന് ഇരയായി ആശുപത്രി കിടക്കയിൽ ജീവൻ വെടിയേണ്ട ദുർഗതിയാണ് ഹാദ്രാസിലെ പെൺകുട്ടിക്കും ഉണ്ടായത്. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഒടുവിൽ ഡൽഹിയിലെ ആശുപത്രിയിൽ അവസാന ശ്വാസം എടുക്കുമ്പോൾ തന്റെ ചേതനയറ്റ ശരീരത്തിന് നേരിടാൻ ഇനിയും ഉണ്ടെന്ന് ആ പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. അർദ്ധരാത്രിയിൽ അച്ഛനെയും അമ്മയെയും മറ്റു ബന്ധുക്കളെയും വീട്ടിൽ പൂട്ടിയിട്ട് അനാഥമായി പോലീസ് വലയത്തിൽ അവൾ എരിഞ്ഞടങ്ങി. ഈ നീതി നിഷേധം തന്നെയാണ് ഹാദ്രാസിലേക്ക് സീമയെ എത്തിക്കുന്നത്. ഇന്നലെ അലഹബാദ് ഹൈക്കോടതിയിലെ പ്രത്യേക ലക്നൗ ബെഞ്ചിനു മുന്നിൽ ഹാദ്രാസിലെ കുടുംബത്തിന് വേണ്ടി സീമ വാദിച്ചു തുടങ്ങി. കേസ് UPക്ക് പുറത്തേക്ക് മാറ്റണമെന്നും CBI റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്നും സീമ ആവശ്യപ്പെട്ടു. അതിനൊപ്പം പെൺകുട്ടിയുടെ കുടുംബത്തിന് ശക്തമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും. 2012 ഒരമ്മയുടെ കണ്ണീരിന് അവരുടെ ഉറച്ച മനഃശക്തിക്ക് പിന്തുണയുമായാണ് സീമ കോടതി മുറിയിൽ ഇന്ത്യയിലെ ഓരോ സ്ത്രീയുടെയും ശബ്ദമായി വാദിച്ചതെങ്കിൽ ഇന്ന് സ്വന്തം മകളെപ്പോലെ കണ്ടാണ് ഹാദ്രാസിലെ 20-കാരിക്ക് വേണ്ടി അവർ ഇറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.